പൂർണിമയെ പോലെ തന്നെ ആരാധകർക്ക് പരിചിതയാണ് സഹോദരി പ്രിയാ മോഹനും. മിനി സ്ക്രീനിൽ വില്ലത്തിയെ തിളങ്ങിയ പ്രിയ ഇപ്പോൾ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ്. ഭർത്താവ് നിഹാലും സിനിമാ താരമാണ്. മുംബൈ പോലീസ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് നിഹാൽ. പൂർണിമയ്ക്കും ഇന്ദ്രജിത്തിനുമൊപ്പം യാത്രകളിലും ഈ താരകുടുംബം ഉണ്ടാകാറുണ്ട്. ഒരു ഹാപ്പി ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ കുടുംബവിശേഷങ്ങൾ പങ്കുവച്ച് ഇവർ എത്താറുമുണ്ട്. മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫേമും ഇന്ന് നിഹാലിനുണ്ട്. കോഴിക്കോട് കണ്ണൂർ കേന്ദ്രമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. 5-6 സിനിമകളിലും നിഹാൽ ഇതിനോടകം തന്നെ അഭിനയിച്ചു കഴിഞ്ഞു. അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ അഭിനയിക്കാത്തതെന്നും മോഡലിംഗും ചെയ്യാറുണ്ടെന്നും താരം പറയുന്നു. ആദ്യം തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്നതും വില്ലത്തി കഥാപാത്രങ്ങളാണ്. മികച്ച സ്വീകാര്യതയായിരുന്നു പ്രിയയ്ക്ക് ലഭിച്ചിരുന്നത്. ചേച്ചിക്കൊപ്പം മോഡലിംഗിൽ ഇടയ്ക്ക് പ്രിയയും സജീവമാകാറുണ്ട്. നിഹാൽ പിള്ളയുമായുള്ള വിവാഹത്തിന് ശേഷം പ്രിയയെ പിന്നീട് അധികം ആരും കണ്ടിട്ടിരുന്നില്ല. പൂർണിമയും കുടുംബവുമായി നല്ല ബന്ധമാണ് ഇന്നും പ്രിയയ്ക്കുള്ളത്. പ്രിയയ്ക്കും നിഹാലിനും കുഞ്ഞു ജനിച്ചതൊക്കെ പൂർണിമയാണ് ആരാധകരുമായി പങ്കുവച്ചതും അറിയിച്ചതും. എന്നാലിപ്പോൾ പണം തരും പണം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയയുടെയും നിഹാലിൻ്റെയും വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മകൻ്റെ ജനനത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം താരം പറയുന്നുമുണ്ട്. ഒരു ഹാപ്പി ഫാമിലിയാണ് ഞങ്ങളുടേത്. മകൻ വേദു. വർദ്ധാൻ എന്നാണ് മകൻ്റെ ശരിക്കുമുള്ള പേര്. അവനെ ഒരു വരദാനമായാണ് പ്രിയ നിഹാൽ ദമ്പതികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതിനു മുൻപ് പ്രിയ ഗർഭിണി ആയിരുന്നുവെങ്കിലും അത് അബോർഷനായി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് വേദു എന്ന മകൻ ഇവർക്കരികിലേക്ക് എത്തുന്നത്. അങ്ങനെ അവൻ വന്നത് ഒരു വരദാനമായിട്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. ജനിച്ചതിന് ശേഷം വേദുവിൻ്റെ മുടി മുറിച്ചിട്ടുമില്ല. 3 വയസ്സാണ് ഇപ്പോൾ ഈ കുഞ്ഞു മകനുള്ളത്. അടുത്തിടെയാണ് ചെറുതായിട്ടൊന്ന് മകൻ്റെ മുടി മുറിച്ചതും. മകനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്കാനിങ് പോയപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു എന്തൊരു മുടിയാണ് എന്നൊക്കെ. മകൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് ഇവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലും എത്താറുണ്ട്. അതേസമയം മകൻ്റെ മുടി മുറിക്കാതെ കാത്തു സൂക്ഷിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടിയാണ്. പ്രായമാവുമ്പോൾ അവന് ഇതിൻ്റെ കാരണം കൃത്യമായി തന്നെ മനസ്സിലാവും. ഇന്ത്യയിൽ തന്നെ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ബേബി ആയിരിക്കും വേദുവെന്നാണ് ഇപ്പോൾ നിഹാലും പറയുന്നത്. എല്ലാവരും വേദു പെൺകുട്ടിയാണെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. നമ്മൾ മുടി വളർത്തുന്നതിൻ്റെ കാരണം ആരോടും പറഞ്ഞില്ലെന്നാണ് താരം ഇപ്പോൾ പറയുന്നത്. സെലിബ്രിറ്റി എന്നതിനേക്കാളും ട്രാവലർ, വ്ളോഗർ തുടങ്ങിയ നിലയിലാണ് നിഹാൽ പിള്ള അറിയപ്പെടുന്നത്. ഭക്ഷണവും യാത്രയും തനിക്കേറെ ക്രേസാണെന്നും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിനൊപ്പമായാണ് താരത്തിൻ്റെ യാത്രകൾ നടത്താറുള്ളത്. ദില്ലു എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഡാൻസ് ക്ലാസ്സിൽ വെച്ചായിരുന്നു ഇരുവരും ആദ്യം പരിചയപ്പെട്ടത്. 2-3 വർഷത്തോളം സുഹൃത്തുക്കളായിരുന്നു. ഡേറ്റിംഗ് എന്നൊക്കെ പറയാനാവില്ല, എന്നാലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. ഇവരുടെ വിവാഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം പൂർണിമ ഇതിനോടകം തന്നെ പങ്കുവെക്കുകയും ചെയ്തു. സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും അത് വിവാഹത്തിലേക്കും എത്തിയപ്പോൾ എന്ന ഒരു മകനൊപ്പം ഈ ദമ്പതികൾ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോരുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ